കേരളത്തിലെത്തിയ സഞ്ചാരികളെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെത്തിയ സഞ്ചാരികളെ അവരെ വന്ന ക്രമത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികളാണ് അറബികൾ. കേരളത്തിലെത്തിയ ആദ്യത്തെ വിദേശികളാണ് അറബികൾ. കേരളത്തെ സംബന്ധിച്ച് വിവരം നൽകിയ ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ്. കേരളത്തെ സംബന്ധിച്ച് വിവരം നൽകിയ ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ്. കേരളത്തെ ചേർമേ എന്നു പരാമർശിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഇൻഡിക്ക. കേരളത്തെ ചേർമേ എന്നു പരാമർശിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഇൻഡിക്ക. ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് മെഗസ്തനീസ്. കേരളത്തെ സംബന്ധിച്ച് വിവരം നൽകിയ ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ്. കേരളത്തെ ചേർമേ എന്ന് പരാമർശിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഇൻഡിക്ക. ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് മെഗസ്തനീസ്. ഹുയാൻസാങ് കേരളം സന്ദർശിച്ചത് AD 630 ഹുയാൻസാങ് കേരളം സന്ദർശിച്ചത് AD 630 കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബികളിൽ പ്രമുഖനാണ് സുലൈമാൻ. കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബികളിൽ പ്രമുഖനാണ് സുലൈമാൻ. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ അറബികളാണ്. നോട്ടിയ സ്ഥാണു രവിവർമ്മയുടെ കാലത്ത് കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയാണ് സുലൈമാൻ. സ്ഥാണു രവിവർമ്മയുടെ കാലത്ത് കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയാണ് സുലൈമാൻ. കേരളത്തിലെ സമുദ്രതീര നഗരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത സമ്പ്രദായത്തെക്കുറിച്ചും വിവരിച്ച വിദേശികളാണ് ഇദ്രീസി, യാഖൂബ് എന്നിവർ. കേരളത്തിലെ സമുദ്രതീര നഗരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത സമ്പ്രദായത്തെക്കുറിച്ചും വിവരിച്ച വിദേശികളാണ് ഇദ്രീസി, യാഖൂബ് എന്നിവർ. 3000 BC കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാചീന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. 3000 BC കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാചീന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. പ്രാചീന കേരളവുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്ന പ്രമുഖ രാജ്യങ്ങളാണ് ഇസ്രായേൽ, അറേബ്യ, റോം എന്നിവ. പ്രാചീന കേരളവുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്ന പ്രമുഖ രാജ്യങ്ങൾ ചോദിച്ചാൽ ഇസ്രായേൽ, അറേബ്യ, റോം എന്നിവയാണ്. പ്രാചീന കേരളത്തിലെ തുറമുഖങ്ങളാണ് മുസരിസ്, നെൽക്കിണ്ട, ബറേക്ക, തിണ്ടീസ് എന്നിവ. പ്രാചീന കേരളത്തിലെ തുറമുഖങ്ങളാണ് മുസിരിസ്, നെൽക്കിണ്ട, ബറേക്ക, തിണ്ടീസ് എന്നിവ. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖമാണ് മുസിരിസ്. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖമാണ് മുസിരിസ്. ക്രിസ്തുമത പ്രചാരകരും യഹൂദന്മാരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം കൂടിയാണ് മുസിരിസ്. ക്രിസ്തുമത പ്രചാരകരും യഹൂദന്മാരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമാണ് മുസിരിസ്. ഏത് വിദേശികളുമായുള്ള വാണിജ്യത്തിന്റെ ഫലമായാണ് കളിമൺ പാത്ര നിർമ്മാണ വിദ്യ കേരളത്തിൽ തുടങ്ങിയത്? ഏത് വിദേശികളുമായുള്ള വാണിജ്യത്തിന്റെ ഫലമായാണ് കളിമൺ പാത്ര നിർമ്മാണ വിദ്യ കേരളത്തിൽ തുടങ്ങിയത്? ചൈനയുമായുള്ള വിദേശ ബന്ധം മൂലമാണ് കളിമൺ പാത്ര നിർമ്മാണം വിദ്യ കേരളത്തിൽ തുടങ്ങിയത്. ചൈനക്കാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കൊല്ലം. ചൈനക്കാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കൊല്ലം. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ. കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളായ കൊച്ചി, കോഴിക്കോട് എന്നിവയെപ്പറ്റി വിവരം നൽകുന്ന പ്രാചീന ചൈന സഞ്ചാരിയാണ് മാഹ്വാൻ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ. ഈ ചൈനീസ് സഞ്ചാരിയായ മാഹ്വാനാണ് കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളായ കൊച്ചി, കോഴിക്കോട് എന്നിവയെപ്പറ്റി വിവരം നൽകുന്ന ചൈന സഞ്ചാരി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരിയാണ്. നോട്ടിയ ഇബിൻ ബത്തൂത്ത
ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരി ചോദിച്ചാൽ ഇബ്ൻ ബത്തൂത്തയാണ്. എന്നാൽ ഇബ്ൻ ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരിയാണ്. 6 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 6 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ അറബികളാണെന്ന് പിടിച്ചു അല്ലേ? കേരളം സന്ദർശിച്ച ആദ്യ അറബി സഞ്ചാരിയാണ് മാലിക് ബിൻ ദിനാർ. കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരിയാണ് മാലിക് ബിൻ ദിനാർ. മാലിക് ബിൻ ദിനാർ ആണ് കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരി. കേരളം സന്ദർശിച്ച ആദ്യ റഷ്യൻ സഞ്ചാരിയാണ് അക്തനേഷ്യസ് നിഖിതൻ. കേരളം സന്ദർശിച്ച ആദ്യ റഷ്യൻ സഞ്ചാരിയാണ് അക്തനേഷ്യസ് നിഖിതൻ. കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ, കേരളം മീൻസ് കൊച്ചിയിൽ വന്നത്, നോട്ടിയ കേരളത്തിലെ കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. കേരളത്തിലെ കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖമാണ് മുസിരിസ്. ക്രിസ്തുമത പ്രചാരകരും യഹൂദന്മാരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമാണ് മുസിരിസ്. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖമാണ് മുസിരിസ്. മാത്രമല്ല പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖം കൂടിയാണ് മുസിരിസ്. മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. മധ്യകാല കേരളം, നോട്ടിയ മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവ് ഷൈഖ് സൈനുദ്ദീനാണ്. ഷൈഖ് സൈനുദ്ദീനാണ് തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത്. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷയാണ് അറബി. അറബി ഭാഷയിലാണ് തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചിരിക്കുന്നത്. കേരളത്തിലെ തീരത്തെ കേരള തീരത്തെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതി കൂടിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. കേരള തീരത്തെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി കൂടിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷയാണ് അറബി. കേരള തീരത്തെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കേരളത്തിലെത്തിയ സഞ്ചാരികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികളാണ് അറബികൾ. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികളാണ് അറബികൾ. കേരളത്തെ സംബന്ധിച്ച് വിവരം നൽകിയ ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ്. കേരളത്തെ ചേർമേ എന്ന് പരാമർശിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഇൻഡിക്ക. ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് മെഗസ്തനീസ്. ഹുയാൻസാങ് കേരളം സന്ദർശിച്ചത് AD 630. കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബികളിൽ പ്രമുഖനാണ് സുലൈമാൻ. സ്ഥാണു രവിവർമ്മയുടെ കാലത്ത് കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയാണ് സുലൈമാൻ. കേരളത്തിൽ സമുദ്രതീര നഗരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത സമ്പ്രദായങ്ങളെക്കുറിച്ചും വിവരിച്ച വിദേശികളാണ് ഇദ്രീസി, യാക്കൂബ് എന്നിവർ. 3000 BC കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാചീന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം.
പ്രാചീന കേരളവുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്ന പ്രമുഖ രാജ്യങ്ങളാണ് ഇസ്രായേൽ, അറേബ്യ, റോം എന്നിവ. പ്രാചീന കേരളത്തിലെ തുറമുഖങ്ങളാണ് മുസിരിസ്, നെൽക്കിണ്ട, ബറേക്ക, തിണ്ടീസ് എന്നിവ. ഇതിൽ പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖമായി അറിയപ്പെടുന്നത് മുസിരിസാണ്. പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖമാണ് മുസിരിസ്. ക്രിസ്തുമത പ്രചാരകരും യഹൂദന്മാരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമാണ് മുസിരിസ്. ഏത് വിദേശികളുമായുള്ള വാണിജ്യത്തിന്റെ ഫലമായാണ് കളിമൺ നിർമ്മാണ വിദ്യ കേരളത്തിൽ തുടങ്ങിയത്? ചൈനക്കാരുടെ വാണിജ്യത്തിന്റെ ഫലമായാണ് ചൈനക്കാരുമായുള്ള വാണിജ്യ ബന്ധത്തിന്റെ ഫലമായാണ് കളിമൺ പാത്ര നിർമ്മാണ വിദ്യ കേരളത്തിൽ തുടങ്ങിയത്. ചൈനക്കാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നത് കൊല്ലമാണ്. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹുവാൻ. കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളായ കൊച്ചി, കോഴിക്കോട് എന്നിവയെപ്പറ്റി വിവരം നൽകുന്ന ചൈന സഞ്ചാരി കൂടിയാണ് മാഹുവാൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്ത ഒരു മൊറോക്കൻ സഞ്ചാരിയാണ്. 6 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. കേരളം സന്ദർശിച്ച ആദ്യ അറബി സഞ്ചാരിയാണ് മാലിക് ബിൻ ദിനാർ. കേരളം സന്ദർശിച്ച ആദ്യ റഷ്യൻ സഞ്ചാരിയാണ് ഇക്തനേഷ്യസ് നിക്കിതൻ. കേരളത്തിലെ കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. 1615 മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ഷൈഖ് സൈനുദ്ദീനാണ്. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷയാണ് അറബി. കേരള തീരത്തെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. പണ്ടത്തെ മുസിരിസ് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഇന്നത്തെ കൊടുങ്ങല്ലൂരിലായിരുന്നു അല്ലേ. കൊടുങ്ങല്ലൂരാണ് മുസിരിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പഴയതും പുതിയതുമായിട്ടുള്ള പേരുകളുള്ള തുറമുഖങ്ങളും സ്ഥലങ്ങളും, പഴയ പേരും പുതിയ പേരും നമുക്കൊന്ന് നോക്കി നോക്കാം. മുസിരിസ് ഏതാണ്? മുസിരിസ് പഴയ പേര് മുസിരിസാണ്, അതിന്റെ പുതിയ പേര് കൊടുങ്ങല്ലൂർ എന്നാണ്. പഴയകാലത്ത് നെൽക്കിണ്ട എന്നറിയപ്പെട്ടിരുന്നത് നീണ്ടകര. തിണ്ടീസ് പൊന്നാനിയാണ്. തിണ്ടീസ് ആദ്യകാലങ്ങളിൽ തിണ്ടീസ് എന്നറിയപ്പെട്ടിരുന്നത് പൊന്നാനിയാണ്. പോർക്ക എന്നറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ പുറക്കാടാണ്. പെരും ചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്നത് തളിപ്പറമ്പാണ്. ഇന്നത്തെ പുതിയ പേര് തളിപ്പറമ്പ്. മുസിരിസിന്റെ പുതിയ പേര് കൊടുങ്ങല്ലൂർ. നെൽക്കിണ്ടയുടെ പുതിയ പേര് നീണ്ടകര. തിണ്ടീസ് പൊന്നാനി, പോർക്ക പുറക്കാട്, പെരും ചെല്ലൂർ തളിപ്പറമ്പ്. ഗോശ്രീ എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. വെങ്കിടക്കോട്ട എന്നറിയപ്പെട്ടിരുന്നത് കോട്ടയ്ക്കലാണ്. ഗോശ്രീ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊച്ചിയാണ്. വെങ്കിടക്കോട്ട എന്നറിയപ്പെട്ടിരുന്നത് കോട്ടയ്ക്കലാണ്. ബെറ്റിമനി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കാർത്തികപ്പള്ളി. ബെറ്റിമനി എന്ന് പഴയ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്, അതിന്റെ പുതിയ നാമം എന്താണ്? കാർത്തികപ്പള്ളി. മാർത്ത എന്ന് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് കരുനാഗപ്പള്ളിയാണ്. ഫലിത എന്നറിയപ്പെട്ടിരുന്നത് വർക്കല. പഴയ പേര്, പുതിയ പേര് എന്നിങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഫലിത പഴയ പേര്, പുതിയ പേരെന്താണ്? വർക്കല. റിപ്പോളിൻ എന്ന് പഴയ പേരുണ്ടായിരുന്നത്, ഇന്നത്തെ പുതിയ പേരെന്താണ്? ഇടപ്പള്ളി. റിപ്പോളിൻ എന്നറിയപ്പെട്ടിരുന്നത് ഇടപ്പള്ളിയാണ്. പെരും ചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്നത് തളിപ്പറമ്പ്. പോർക്ക എന്നറിയപ്പെട്ടിരുന്നത് പുറക്കാടാണ്. പഴയ പേര്, പുതിയ പേര് നമുക്ക് നോക്കി നോക്കാം. മുസിരിസ് കൊടുങ്ങല്ലൂർ, നെൽക്കിണ്ട നീണ്ടകര, തിണ്ടീസ് പൊന്നാനി, പോർക്ക പുറക്കാട്, പെരും ചെല്ലൂർ തളിപ്പറമ്പ്, ഗോശ്രീ കൊച്ചി,
വെങ്കിടക്കോട്ട കോട്ടയ്ക്കൽ, ബെറ്റിമനി കാർത്തികപ്പള്ളി, മാർത്ത കരിനാഗപ്പള്ളി, ഫലിത വർക്കല, റിപ്പോളിൻ ഇടപ്പള്ളി, പെരുംചെല്ലൂർ തളിപ്പറമ്പ്. ഒന്നുകൂടി പറയാം, മുസിരിസ് എന്നറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂരിനെയാണ്. നെൽക്കിണ്ട എന്നറിയപ്പെട്ടിരുന്നത് നീണ്ടകരയെയാണ്. തിണ്ടീസ് എന്നറിയപ്പെട്ടിരുന്നത് പൊന്നാനിയെയാണ്. പോർക്ക എന്നറിയപ്പെട്ടിരുന്നത് പുറക്കാടിനെയാണ്. പെരുംചെല്ലൂർ എന്ന് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ തളിപ്പറമ്പാണ്. ഗോശ്രീ എന്ന് പഴയ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയെയാണ്. വെങ്കിടക്കോട്ട എന്നറിയപ്പെട്ടിരുന്നത് കോട്ടയ്ക്കലിനെയാണ്. ബെറ്റിമനി എന്നറിയപ്പെട്ടിരുന്നത് കാർത്തികപ്പള്ളിയെയാണ്. മാർത്ത എന്നറിയപ്പെട്ടിരുന്നത് കരുനാഗപ്പള്ളിയെയാണ്. ഫലിത എന്നറിയപ്പെട്ടിരുന്നത് വർക്കല. റിപ്പോളിൻ എന്നറിയപ്പെട്ടിരുന്നത് ഇടപ്പള്ളി. കേരളത്തിലെ പ്രധാന കോട്ടകളും അത് പണിതവരെയും ഒന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളാണ് മാനുവൽ കോട്ട, സെന്റ് ആഞ്ചലോ കോട്ട, ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, ഹോസ് ദുർഗ് കോട്ട, ചാലിയം കോട്ട, പാലക്കാട് കോട്ട, കോട്ടപ്പുറം കോട്ട, വട്ടക്കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, നെടുംകോട്ട എന്നിവ. പ്രധാനപ്പെട്ട കോട്ടകൾ നോട്ടിയ മാനുവൽ കോട്ട, സെന്റ് ആഞ്ചലോ കോട്ട, ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, ഹോസ് ദുർഗ് കോട്ട, ചാലിയം കോട്ട, പാലക്കാട് കോട്ട, കോട്ടപ്പുറം കോട്ട, വട്ടക്കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, നെടുംകോട്ട എന്നിവയാണ് കേരളത്തിലെ പ്രധാന കോട്ടകൾ. മാനുവൽ കോട്ടയുള്ളത് കൊച്ചിയിലാണ്. മാനുവൽ കോട്ട പണിതത് അൽബുക്കർക്കാണ്. മാനുവൽ കോട്ട പണിതത് അൽബുക്കർക്ക്. കൊച്ചിയിലാണ് മാനുവൽ കോട്ടയുള്ളത്. സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. സെന്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത് അൽമേഢയാണ്. സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. സെന്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത് അൽമേഢ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ബേക്കൽ കോട്ട പണികഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കർ. ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട എന്നിവ പണികഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കറാണ്. നോട്ടിയ ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട എന്നീ രണ്ട് കോട്ടകൾ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ബേക്കൽകോട്ട, ചന്ദ്രഗിരിക്കോട്ട എന്നിവ പണികഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കറാണ്. ഹോസ്ദുർഗു കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് തന്നെയാണ്. പണികഴിപ്പിച്ചത് സോമശേഖര നായ്ക്കറാണ്. ഹോസ്ദുർഗു കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് തന്നെയാണ്. പണികഴിപ്പിച്ചത് സോമശേഖര നായ്ക്കറാണ്. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് വെട്ടത്തുനാട്. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് വെട്ടത്തുനാട്ടിലാണ്. പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച കോട്ടയാണ് ചാലിയം കോട്ട. സ്ഥിതി ചെയ്യുന്നത് വെട്ടത്തുനാട്. പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ഹൈദർ അലിയാണ്. പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. പണികഴിപ്പിച്ചത് ഹൈദർ അലിയാണ്. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച ഏതൊക്കെ കോട്ടകളാണുള്ളത്? തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം കോട്ടയും വെട്ടത്തുനാട് സ്ഥിതി ചെയ്യുന്ന ചാലിയം കോട്ടയും പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. നോട്ട് ചെയ്യാം, കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിൽ. മാർത്താണ്ഡവർമ്മയാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് അഞ്ചുതെങ്ങാണ്. പണികഴിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് അഞ്ചുതെങ്ങിലാണ്. പണികഴിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. നെടുംകോട്ട സ്ഥിതി ചെയ്യുന്നത് കാർത്തിക തിരുനാളിലാണ്. നെടുംകോട്ട പണികഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നെടുംകോട്ട പണികഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നെടുംകോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിങ്ങളാണ് നോട്ട് ചെയ്തിട്ട് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ.
നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കേരളത്തിലെ പ്രധാന കോട്ടകളാണ് മാനുവൽ കോട്ട, സെന്റ് ആഞ്ചലോ കോട്ട, ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, ഹോസ്ദുർഗ് കോട്ട, ചാലിയം കോട്ട, പാലക്കാട് കോട്ട, കോട്ടപ്പുറം കോട്ട, വട്ടക്കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, നെടുംകോട്ട എന്നിവ. മാനുവൽ കോട്ട പണികഴിപ്പിച്ചത് അൽബുക്കർക്ക് കൊച്ചിയിലാണ്. സെന്റ് ആഞ്ചലോ കോട്ട അൽമേഡ പണികഴിപ്പിച്ചത് കണ്ണൂരിലാണ്. ബേക്കൽ കോട്ട ശിവപ്പ നായ്ക്കർ കാസർഗോഡാണ്. ചന്ദ്രഗിരി കോട്ടയും കാസർഗോഡ് തന്നെയാണ് പണികഴിപ്പിച്ചത്, ശിവപ്പ നായ്ക്കറാണ്. ഹോസ്ദുർഗ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്, പണികഴിപ്പിച്ചത് സോമശേഖര നായ്ക്കറാണ്. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് വെട്ടത്തുനാടാണ്, പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് തന്നെയാണ്, പണികഴിപ്പിച്ചത് ഹൈദർ അലിയാണ്. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ്, പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ. വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്, പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് അഞ്ചുതെങ്ങിലാണ്, പണികഴിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. നെടുംകോട്ട സ്ഥിതി ചെയ്യുന്നത് മെൻഷൻ ചെയ്യുക, പണികഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികളെ കുറിച്ച്, കേരളത്തിലെത്തിയ സഞ്ചാരികളെ കുറിച്ച് പഠിച്ചു. കേരളത്തിലെ തുറമുഖങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥലങ്ങൾ പഴയതും പുതിയ പേരും പഠിച്ചു. കേരളത്തിലെ പ്രധാന കോട്ടകളും കോട്ടകൾ പണിതത് ആരാണ് എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.